ഗസയിൽ ആക്രമണം രൂക്ഷമാണ് ഗസയെ രണ്ടായി വിഭജിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു തെക്കൻ ഗസയുടെ തീരമേഖലയിൽ ഇസ്രായേലി സൈന്യം നിലയുറപ്പിച്ചു അതിനിടെ ഗസയിൽ നിന്ന് വിദേശ പാസ്പോർട്ടുള്ളവരെയും പരിക്കേറ്റവരെയും റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത് മുടങ്ങി ഈ ദൗത്യത്തിലുണ്ടായിരുന്ന രണ്ട് ആംബുലൻസുകൾ ഇസ്രായേൽ ആക്രമിച്ചതോടെയാണ് ഒഴിപ്പിക്കൽ നിർത്തിവച്ചത് സയ്ക്കു നേരെ ആക്രമണം കടുപ്പിച്ചതിനൊപ്പം ഇസ്രായേൽ അധിനിവേശം സ്ഥാപിച്ച വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും അറസ്റ്റും വ്യാപകമായി തുടർന്നു പതിനാറ് ഫലസ്തീൻകാരെ അറസ്റ്റു ചെയ്തു തെക്കൻ ലബനനിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനായി പോയ രണ്ട് ആംബുലൻസുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നാല് ആരോഗ്യ പ്രവർത്തകർക്ക് പരിക്കേറ്റു ലബനനുമായും യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉടനൊന്നും തീരില്ലെന്നുകൂടി വ്യക്തമാവുകയാണ് കഴിഞ്ഞ മാസം ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ തങ്ങളുടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു ഗസയിലേക്ക് കയറിയുള്ള ആക്രമണത്തിനിടെ മരിച്ചത് മുപ്പത്തിരണ്ട് സൈനികരാണ് ഇസ്രായേലിൽ ആകെ മരണം ആയിരത്തി നാനൂറ്റഞ്ച് പരിക്കേറ്റവർ അയ്യായിരത്തി അറുനൂറ് ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനസംഖ്യയിൽ പതിനേഴ് ലക്ഷവും അഭയാർത്ഥികളാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥി ഏജൻസിയുടെ സഹായത്തോടെ എട്ട് ക്യാമ്പുകളാണ് ഗസയിലുള്ളത് വടക്കൻ ഗസയിലെ ജബാലിയ തെക്കുള്ള റാഫ എന്നിവിടങ്ങളിലെ ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ളത് ഗസയെ ആണവ ബോംബിട്ട് നശിപ്പിക്കുകയെന്നത് നല്ലൊരു സാധ്യതയാണെന്ന് ഇസ്രായേലിലെ മന്ത്രി അമിഖായി എലിയാഹു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞത് വൻ വിവാദമായിരുന്നു ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹു മന്ത്രിയെ ഇനിയുള്ള യോഗങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മധ്യഗസയിലെ അൽബുറേജിലുള്ള അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഞായറാഴ്ച പുലർച്ചെ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമിക്കുന്ന മൂന്നാമത്തെ അഭയാർത്ഥി ക്യാമ്പാണിത് ഹമാസ് ഭീകരർ എല്ലായിടത്തും ഉണ്ടെന്ന വാദം ഉയർത്തിയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നേരത്തെ അൽമാഗസി ജബാലിയ ക്യാമ്പുകളിലെ ആക്രമണത്തിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ബുറേജിലെ ക്യാമ്പിൽ നാൽപ്പത്തി ഫലസ്തീൻ അഭയാർത്ഥികളാണുള്ളത് ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപതായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിൽ നാലായിരത്തി എട്ട് പേർ കുട്ടികളാണ് ഇരുപത്തി ആറായിരം പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്ക് മേഖലയിൽ നൂറ്റി അൻപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേറ്റു യുദ്ധത്തിനിടെ മേഖലയിൽ രണ്ടാമത്തെ സന്ദർശനത്തിനെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച ഒരു മണിക്കൂറിനകം അവസാനിച്ചു ചർച്ചയ്ക്ക് ശേഷം പതിവുള്ള സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല ഗസയിലേത് വംശഹത്യയാണെന്നും വെടിനിർത്തൽ ഉടൻ വേണമെന്നും മഹ്മൂദ് അബാസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയോട് ആവർത്തിച്ചു എന്നാൽ ഇത് അമേരിക്ക അംഗീകരിച്ചില്ല അതേസമയം യുദ്ധം ആരംഭിച്ച് ഇരുപത്തിയെട്ട് ദിവസം പിന്നിടുമ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനായിരം കടന്നു ഇതിൽ മൂവായിരത്തി തൊള്ളായിരത്തിലേറെ പേർ കുട്ടികളാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പേരാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നത് ആയിരക്കണക്കിന് നിരപരാധികളുടെ ശ്മശാന ഭൂമിയായി ഗസ മാറിയെന്ന് ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പൊതുവായ വെടിനിർത്തലിനെ യു എസ് അനുകൂലിക്കുന്നില്ലെങ്കിലും സംഘർഷത്തിന് അയവ് വരുത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ബ്ലിങ്കൻ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ ബന്ധുക്കളെ വിട്ടുകിട്ടാതെ ആക്രമണം നിർത്തില്ലെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ രോക്ഷമറിയിച്ച തുർക്കി ഇസ്രായേലിൽ നിന്ന് അംബാസഡറെ തിരികെ വിളിച്ചു സംഭാഷണം പോലും സാധ്യമാകാത്ത വിധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു മാറിപ്പോയെന്ന് തുർക്കി പ്രസിഡന്റ് തായ് എർദോഗാന അഭിപ്രായപ്പെട്ടു